ഇത് ഭയങ്കര മോശമായിട്ടാണ്. ഇത് കാലക്രമേണ ഇതിങ്ങനെ ചുക്കിത്തുടങ്ങിപ്പോണം, ഉള്ളിലത്തെ ഫിലമെൻ്റ് ഒക്കെ ഇങ്ങനെ ചുക്കിത്തുടങ്ങി പോയിക്കൊണ്ടിരിക്കും. ചെറുതായിട്ട് ഇപ്പോഴും അന്നത്തെ ഡിജിറ്റൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വിനോഡിയോസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഷണലിൻ്റെ RX CW 55 മലയാളം റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പണിശാലയിലേക്ക് സമയങ്ങളുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റം ഇതാണ്. നാഷണലിൻ്റെ RX CW 55 ആണത്. ഇതൊരു ഡബിൾ കാസ്റ്റ് പ്ലെയർ ആണ്. ഇതിൻ്റെ സ്പീക്കർ വരുന്നത് 4 ഇഞ്ച് സ്ക്വയർ സ്പീക്കറാണ്. അതെന്ന് പറഞ്ഞാൽ 2-way സിസ്റ്റമാണിത്. ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും, ഇതിൻ്റെ സൗണ്ട് റെഡിറ്റർ എന്നൊരു ഭാഗം കൂടി ഉണ്ട്. ബാസ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി കമ്പനി കൊടുത്തൊരു സിസ്റ്റമാണ്. അതൊരു സ്പീക്കറിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്, അത് എക്സോസ്റ്റ് എന്ന് പറഞ്ഞ സെറ്റപ്പില്ല, ഹോള് വേറെ എക്സ്ട്രാ കൊടുത്തല്ലോ, ബാസ് പുറത്തേക്ക് തള്ളിപ്പോകാനുള്ള ഒരു ഭാഗം അകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി സൗണ്ട് ഇത്തിരി ഹെവി ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അതൊന്ന് പതർച്ച ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര ഒരു 3-4 സെറ്റോളം 55 ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, 54 ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സൗണ്ട് ഇത്തിരി പകുതി കൂടി വെച്ച് കഴിഞ്ഞാൽ പതർച്ച ഫീൽ ചെയ്യാനുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാനുണ്ട് നല്ലോണം. ഇതിൻ്റെ പുറമാ സെറ്റിങ്സ് ഒന്ന് ഞാൻ കാണിച്ചാൽ, ഇത് ഡബിൾ കാസ്റ്റ് പ്ലെയർ ഒന്നും പറഞ്ഞില്ല. കാസ്റ്റ് രണ്ട് സൈഡിലേക്കും പ്ലേ ആവുന്ന രീതിയിലാണ് സെറ്റപ്പ് കൊടുത്താണ്. 2 പിഞ്ചറുകൾ കൊടുത്താണ് വേണ്ട, അതുപോലെ 2 സൈഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത്തിരി പഴയതായി തുടങ്ങി. എൻ്റെ പുറമാ സെറ്റിങ്സ് ഞാൻ കാണിച്ചുതരാം. ഇതൊരു ബിൽറ്റ് ഇൻ മൈക്കാണിത്. ഇത് എക്സ്ട്രാ പാസിന് സ്വിച്ച്, പിന്നെ ഒരു മിക്സിങ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ലൈറ്റ്, 2 കാസ്റ്റിൻ്റെ പ്ലേ ഡയറക്ഷൻ കാണിക്കാനുള്ള ലൈറ്റാണ്. അതിനോട് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റീരിയോ മോണോ FM-ൻ്റെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റൽ കാസ്റ്റും നോർമൽ കാസ്റ്റും മാറ്റി ഉപയോഗിക്കാനുള്ള സ്വിച്ചാണ്. അതുപോലെ 2 സൈഡിലും ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഡബ്ബിങ്ങിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോളറാണിത്. ഇത് കാസറ്റ് കൗണ്ടിങ് മീറ്ററാണിത്. ഇതാണിതിൻ്റെ മെയിൻ മാസ്റ്റർ വോളിയം കൺട്രോൾ. ഇത് ടേപ്പ് സെലക്ഷൻ സ്വിച്ചാണ്. ടേപ്പ് റേഡിയോ കൺട്രോളിങ്ങിൻ്റെ സ്വിച്ചുകളാണ് ഈ കാണുന്ന റേഡിയോ CD. ഇത് നമ്മൾ റേഡിയോയുടെ മോണോ സ്റ്റീരിയോമാന സ്വിച്ചാണിത്. ഇത് റേഡിയോയുടെ ഓരോരോ സെലക്ഷൻ സ്വിച്ചുകളാണ്, FM, MW, SW1, SW2. ഇതാണ് ഇതിൻ്റെ മെയിൻ റേഡിയോ ട്യൂണറിൻ്റെ കൺട്രോളർ. അതുപോലെ തന്നെ ഒരു ഫൈൻ ട്യൂണിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3.5 mm ഹെഡ്ഫോൺ ജാക്കാണ്. അതുപോലെ ഇത് ടൈമറുള്ള സിസ്റ്റമാണത്. ടൈമർ ഇപ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് അടിക്കുന്നതാണ്, ഡിസ്പ്ലേ കംപ്ലൈൻ്റ് അടിക്കുന്നതാണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ് ഈ കാരണം. ഇത് ഓഫ് ഓൺ ഓഫും ഹവറും മിനിറ്റും കൺട്രോൾ ചെയ്യാനുള്ളതും. ഇത് നമുക്ക് അത്യാവശ്യ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്വിച്ചുകളാണിത്. ഇതിൻ്റെ സൗണ്ടിൻ്റെ കൺട്രോളിങ് സ്വിച്ചുകളാണ്. ഇതൊരു ബാലൻസ് കൺട്രോളാണ് ഈ സൈഡിൽ വന്നേക്കുന്നത്. ഇത് 2 ട്രബിൾ ബൂസ്റ്റും, ഇത് ഒരു വൊക്കലും, 2 ബാസും, ഒരു എക്സ്ട്രാ ബാസിന് എക്സ്ട്രാ സ്വിച്ചും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ബേസ് കൂടി കിട്ടുന്ന സെറ്റപ്പിലാണ്. ബാസിന് സ്വിച്ചിനകത്ത് കൊടുത്താണ്. പിന്നെ താഴത്തായിട്ട് റിവേഴ്സ് മോഡ് എന്ന് പറയുന്ന സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസ്റ്റ് കഴിഞ്ഞാൽ പ്ലേ ചെയ്യുന്ന വെച്ചാൽ ഓട്ടോമാറ്റിക് ഇറങ്ങി വരാനുള്ള സ്വിച്ച് ആണിത്. ഇത് ടേപ്പിൻ്റെ ഡയറക്ഷൻ ഉള്ളി ഓട്ടോമാറ്റിക് റിവേഴ്സ് മെഷീനാണ് ഇതിനകത്ത് കൊടുത്താണത്. ഓട്ടോ റിവേഴ്സിൻ്റെ മോഡലാണ് സ്വിച്ചാണത്. നമ്മളിപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസ് തിരിച്ചിടാതെ തന്നെ സ്വിച്ച് പ്ലേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് ഡയറക്ഷനിലേക്ക് മാറും. അത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. റെക്കോർഡും പ്ലേയും റിവൈൻഡ് ഫോർവേഡ് സ്റ്റോപ്പും ഇജക്റ്റും ആൻഡ് ക്ലോസ് സ്വിച്ചും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു സൈഡ് മാത്രം റെക്കോർഡിങ്ങുള്ള മോഡലാണിത്. ഈ സൈഡിൽ പ്ലേ മാത്രമേ ഉള്ളൂ. ഫാസ്റ്റും റിവൈൻഡും ഇജക്റ്റും ക്ലോസും ഉള്ളത്. ഇതിൻ്റെ ബാക്ക് വശത്തെ ഫോട്ടോസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വെയിറ്റുള്ള മോഡലാണ് സിസ്റ്റം. മെയ്ഡ് ഇൻ ജപ്പാനാണത്.
ഇതിൻ്റെ എ സി ഇന്നാണ്. ഇത് ഡി സി എടുക്കുന്ന ഒരു സോക്കറ്റാണിത്. ഈ വരുന്നത് ഇതിൻ്റെ വോൾട്ടേജ് സെലക്ടർ കൺട്രോളാണ്. ഇത് ഓക്സ് ഉള്ള മോഡൽ സിസ്റ്റമാണ്. അതിപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് പുറത്തുനിന്നൊരു സി ഡി പ്ലെയറോ അല്ലെങ്കിൽ മൊബൈലോ നമുക്ക് കുത്തി ഉപയോഗിക്കാനുള്ള സെറ്റപ്പിലാണ്. ഓക്സിന്നാണിത്. ഇതിൻ്റെ സ്പീക്കർ ഔട്ടാണ്. ഒരു അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഏരിയയിലും കൂടി അകത്ത് കൊടുത്തിട്ടുണ്ട് മടക്കി വയ്ക്കാനാണ്. ഇതാണ് സ്പീക്കറിൻ്റെ ബാക്ക് വശം. ഇതിന് സ്പീക്കറിലൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിലേക്ക് ഇതിൻ്റെ ബോക്സ് റിലീസ് ചെയ്യണം. ഞാനൊന്ന് റീ എടുത്താണ് എൻ്റെ ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം ഞാൻ ഒന്നാമത് കാണിച്ചു തരാം. ഇത് ബോക്സിൻ്റെ സൈഡിലേക്ക് നീക്കിയിട്ട് മുകളിലേക്ക് ഉയർത്തിക്കുന്ന ബോക്സ് റിലീസാകും. എത്ര ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അതുപോലെ തന്നെ നേരെ ആ ജാക്കി കൂടി അങ്ങ് ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് പ്രസ് ചെയ്ത് തന്നെ ഓക്കെ. ഇപ്പോൾ സൗണ്ട് കേട്ടില്ല. ടിക്ക് നിങ്ങളെ സൗണ്ട് കേൾക്കുമ്പോൾ ലോക്ക് ഓട്ടോമാറ്റിക്കലി വീണെന്ന് നിർത്തും. ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നീക്കാം, മുകളിലേക്ക് ഓപ്പൺ ചെയ്യുക, പൊക്കത്തേക്ക് ഉയർത്തുക. അത്ര ഉള്ളൊരു പരിപാടി. മേടിഞ്ഞ പെൻ എന്നൊക്കെ പറഞ്ഞ് കവറിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എ സി ഇന്നാണ്. ഇത് നമ്മൾ അഡീഷണലി 12 വോൾട്ട് ഡി സി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ കറണ്ടിൻ്റെ സെലക്ടറാണ്. 110 ഉം 220 ഉം മാറ്റണ സെറ്റപ്പ്. ഇത് ഓക്സുള്ള മോഡലാണ്. ഓക്സ് ഇന്നാണ് ഈ കാണുന്നത്. ഇത് സ്പീക്കറിലേക്കുള്ള ഔട്ടും ഇതിൻ്റെ ബാറ്ററിയുടെ ജാക്കാണ് ഇവിടെ കാണുന്നത്. ഇതിന് അഡീഷണലി മറ്റേ ടൈമർ ഉള്ളതുകൊണ്ട് ഒരു പെൻസിൽ ബാറ്ററി ഇവിടെ കാണാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് കൂടി നമുക്ക് കാണാം. ഒരു റേഡിയോയുടെ എഫ് എമ്മിന് വേണ്ടി ഒരു ഏരിയയിലും നല്ല നീളത്തിലുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് മോട്ടറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രോളാണ് ബാക്കി കൊടുത്തത്. ഞാനിത് അഴിച്ചു കാണിച്ചറിഞ്ഞ് ഫ്രണ്ട്സ്, ഞാൻ ആ സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം കാണിച്ച സിസ്റ്റമല്ല, ആദ്യം കാണിച്ച സിസ്റ്റമാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. ഇത് അഴിക്കണ്ടല്ലാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല പക്ക വർക്കിംഗ് കണ്ടീഷനാണ് സിസ്റ്റം ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളൊന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ വേറെ സിസ്റ്റം 55 ഇരിപ്പുണ്ട്. അപ്പോൾ അത് അഴിച്ച് കാണിച്ചാണ്. ഇത് ഊരിന് മുമ്പ് അറിയില്ല, ഇത് അറിയില്ലാത്ത ആൾക്കാർ ഇപ്പോൾ വീഡിയോ കണ്ട് ചിലവർ പെട്ടെന്ന് ഊരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്കിതൊരു അബദ്ധം പറ്റിയതാണ്. ഈ കൺട്രോൾസുകളൊക്കെ ആദ്യം തന്നെ ഊരി മാറ്റണം. ഈ വോളിയം കൺട്രോളും അതിൻ്റെ ഇക്വലൈസറിനെ പോലൊക്കെ ഊരി മാറ്റിക്കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു എടുത്തേട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വോളിയം കൺട്രോളിൻ്റെ നോബൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങളാണ്. അത്ര കാലപ്പുഴക്കം ഉള്ള സെറ്റാണ് ഇതിൻ്റെ. എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേത് സാധാ ലോക്കലായിട്ടാണ് അത് കിടക്കുന്നത്. ഈ സൈഡ് ശരിക്കും കിടക്കുന്നത് ഡബിൾ സൈഡ് വർക്ക് ചെയ്യാനുള്ള ഡബിൾ ഹെഡ് തന്നെ കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളു ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെക്കാനിസത്തിൽ കണക്ഷൻ കൊടുത്തണമെന്നറിയില്ല. ഒരേ ഒരു മോട്ടറിലാണ് ഇത്ര വലിയ മെക്കാനിസം വർക്കിംഗ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ ബെൽറ്റൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഇതിപ്പോൾ ഉപേക്ഷിച്ച രീതിയിലിട്ടാണ് സിസ്റ്റമാണത്. മെക്കാനിസം വർക്കിംഗ് കണ്ടീഷൻ ആക്കാം എന്നാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത്. അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്, ബെൽറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇത്തിരി നമ്മൾ അതിനുവേണ്ടി നല്ലോണം കിടന്ന് ഓടേണ്ടി വരും. അതിൻ്റെ ടൈമറിൻ്റെ ഡിസ്പ്ലേ ഇത് ഭയങ്കര മോശമായിട്ടാണ്. ഇത് കാലക്രമേണ ഇതിങ്ങനെ ചുക്കി തുടങ്ങിപ്പോൾ ഉള്ളിലത്തെ ഫിലമെൻ്റൊക്കെ ഇങ്ങനെ ചുക്കി തുടങ്ങി പോയിക്കൊണ്ടിരിക്കും. ചെറുതായിട്ട് ഇപ്പോഴും അന്നത്തെ ഡിജിറ്റൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇക്വലൈസർ കൺട്രോളുകൾ.
ബാക്കി കൺട്രോൾ സ്വിച്ച് ഒക്കെയാണ് ഇരിക്കുന്നത്. ബോർഡൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഐ സി ഇവിടെ ഐ സി കാണാത്ത ഭാഗത്താണ്. ഇതാണ് ഐ സിയുടെ ഹീറ്റ് സിങ്ക്. ഐ സി അതിൻ്റെ താഴ്ത്താണ് ഇരിക്കുന്നത്. എൻ്റെ ഐ സിക്ക് ഇപ്പോഴും ഓൺലൈനിൽ കിട്ടുമെന്നാണ് നമ്മുടെ മെയിൻ കമ്പനിക്കാരൻ പറഞ്ഞത്. ചെയ്തൊക്കെ തന്നെ പുള്ളിയാണ്. പക്ഷെ പുള്ളി ഇതൊരു എന്താ പറയുക, കാശിന് വേണ്ടി ചെയ്യണ പണിയല്ല, പുള്ളിയുടെ ഒരു ഹോബിയായിട്ട് ചെയ്യണ. ഇതെൻ്റെ കൺട്രോള്, ഓൺലൈൻ കൺട്രോളാണിത്. സ്റ്റീരിയോ കൺട്രോളർ. മിക്കവാറും ഈ സിസ്റ്റങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതിന് കരാരപ്പായിരിക്കും. നമ്മൾ വോളിയം വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടുകളായിരിക്കും വന്നത്. ഇതിപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണ് പാടുന്നത്. അത് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്ത WD-40 പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടും. മോട്ടറിലും മേഡ് ഇൻ ജപ്പാൻ മോൻ ഇത് തന്നെയുണ്ട്. ഞാൻ എൻ്റെ കാസറ്റ് പ്ലേയർ കാണിച്ചു തരാം. അത് ഞാൻ നമ്മുടെ നല്ല സിസ്റ്റത്തിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഞാനതൊരു കാസറ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ സൈഡ് ഇത്തിരി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഡി സൈഡ് ഏ സൈഡ് ഞാൻ സൈഡ് ഓട്ടോ റിവേഴ്സ് വർക്കിംഗ് ആണ്. പക്ഷേ സ്വിച്ച് നിൽക്കുമ്പോൾ സാധനം റിവേൻ്റ് പോസ് കൊടുത്തൊന്നും റേഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ഫിലിപ്സിൻ്റെ AW 529 മലയാളം റിവ്യൂ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരും ഇറ്റ്സ് മീ വിനി സൈനിങ് ഓഫ്. ബൈ.